സാറിൻ്റെ മെജോറിറ്റി സിനിമകളും സാറ് തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് മലയാള സിനിമയിൽ വരേണ്ടിയിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആവുന്നതിന് മുന്നേ തന്നെ. സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ എഴുത്ത് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എല്ലാവരുടെയും ഉള്ളിലുണ്ടാവുന്ന ഒരു വാസനയാണ്. ഒരു കലാകാരൻ എന്നുള്ള ലെവലിൽ മാത്രമല്ല, നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഒരു ടെക്നിക്കിൽ കുറേ ടെക്നിക്കാലിറ്റീസും കൂടി വരുന്നൊരു കാര്യം. അപ്പം സാർ, ഈ എഴുത്തിനോടുള്ള ഇൻട്രസ്റ്റ് പണ്ടേ ഉണ്ടായിരുന്നു സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ? സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ലാതെയുള്ള ഒരു എഴുത്തിനെ പറ്റി. അല്ല, ഇതിനകത്ത് രസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിൽ ഏറ്റവും എഴുതാൻ മടിയനായിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഞാനൊരു എക്സാമ്പിൾ പറയാം, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. എസ് എസ് എൽ സി എക്സാമിന് സോഷ്യൽ സ്റ്റഡീസിന് 6 എസ്സേ തന്നിട്ട് അതിനകത്ത് 3 എഴുതണം. 3 എഴുതിയാൽ മതി, 2 അത് അതിൽ നിന്ന് ഒന്നും ചൂസ് ചെയ്യാം, പിന്നെ അടുത്ത 2 അതിൽ നിന്ന് ചൂസ് ചെയ്യാം, അങ്ങനെ 3 6 തന്നിട്ട്. അത്യാവശ്യം അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ഒക്കെ എളുപ്പമായിരുന്നു. എഴുതി ഈ 3 എസ്സേയും അല്ല 6 3 എനിക്ക് എഴുതാൻ അറിയാം. ഒന്നോ രണ്ടോ എഴുതിയിട്ട് ഞാൻ നിർത്തിക്കാണ്, ഞാൻ മടുത്തെന്നും പറഞ്ഞു മടിയായിട്ട്. ഞാനിത് അമ്മച്ചോട് ചെന്നപ്പോൾ അമ്മച്ചു പറഞ്ഞു, ഓ ഇങ്ങനെയൊക്കെ ഉള്ളു. എന്നിട്ട് ഈ ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി. പണ്ടത്തെ ദൂരദർശനിൽ 13 എപ്പിസോഡിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒത്തിരി വർഷം സീരിയലിന്. അതിന് വേണ്ടിയിട്ടൊരു, ഞാനിപ്പോഴും ആ പേര് ഓർക്കുന്നുണ്ട്, വഴിത്തിരിവ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ആ സ്ക്രിപ്റ്റൊക്കെ എഴുതി ഫുള്ള് റെഡിയാക്കി വെച്ചിട്ട് അത് കുറേ ട്രൈ ചെയ്തിട്ട്, നമുക്ക് ഈ ഇൻഡസ്ട്രിയായിട്ട് ബന്ധമില്ല, പിന്നെ ഞാൻ ഇന്ന ഒരു ഡയറക്ഷനൊന്നും ഇത് ചെയ്തിട്ടുമില്ല. അത് കഴിഞ്ഞ് അത് നടക്കാതെയൊക്കെ വന്നു കഴിഞ്ഞപ്പം അമ്മച്ചി ഇതൊക്കെ ഫുൾ കണ്ടു. നീ തന്നെ എഴുതിയതാണോടാന്ന് ചോദിച്ചു. ഈ മടിയനായ നീ അത് കത്തിച്ച് കളഞ്ഞു. അയ്യോ, കാരണം അത് നടക്കാത്തതുകൊണ്ട് കത്തിച്ച് കളഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ സർപ്രൈസാണ്. ഒരെണ്ണം ഞാൻ ഇപ്പോഴും ദൈ ഇപ്പം ലാലേട്ടനെ വെച്ച് ചെയ്യുന്ന പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇത്രയും പേജ് ഉണ്ട്, ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നോക്കും, എഴുതി തീർത്തില്ല എന്ന് പറയുന്നത്. ആ, എന്നെ സംബന്ധിച്ചാലും ഭയങ്കര മടിയാണ്. അപ്പം ഇപ്പം ലിൻഡയ്ക്കൊക്കെ അറിയാം, ഞാനിങ്ങനെ ഉഴപ്പി നടക്കും, അല്ലെങ്കിൽ എഴുതാതിരിക്കാനൊരു കാരണം കണ്ടെത്താനായിട്ട് ഇങ്ങനെ ഒരു കാരണം കിട്ടിയില്ലേ നമ്മളെ പറയും, ഞങ്ങള് കാരണമാണ് എഴുതാത്തത്. എനിക്ക് ഭയങ്കര മടിയാണ്. ആക്ച്വലി ഞങ്ങള് കാരണമൊന്നും അല്ല, ഞാൻ പറയും, നിങ്ങൾ രാവിലെ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി.